ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നും വന്നിരിക്കുന്നത് ഒരു ട്രഡീഷണൽ റെസിപ്പിയുമായിട്ടാണ്. പാലില്ലാതെ അല്ലെങ്കിൽ പാൽപ്പൊടി ഇല്ലാതെ ഒരു പാൽ ചായ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ റെസിപ്പി. അപ്പോൾ നമുക്കതിനായിട്ട് വേണ്ടത് ഒരു ചെറിയ നാടൻ മുട്ടയും ഒരു ഗ്ലാസ് വെള്ളം, ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു ചെറിയ ടീസ്പൂൺ ചായപ്പൊടി. നമുക്ക് എടുത്തിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചായപ്പൊടിയും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് മുട്ട അടിച്ചെടുക്കണം. അതിനായിട്ട് ഒരു ചെറിയ മുട്ട ഞാൻ എടുത്തിട്ടുള്ളത്, അത് പൊട്ടിച്ച് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വന്നാൽ, ഇപ്പോൾ പാലൊന്നും ഇരിപ്പില്ലെങ്കിൽ, നമ്മൾ ഇന്നൊക്കെ നമുക്ക് പാൽപ്പൊടിയൊക്കെ ഉണ്ട് അല്ലേ, അപ്പോൾ അന്ന് പാൽപ്പൊടിയൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ട ചേർത്തുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ചായയാണ് ഗസ്റ്റിനൊക്കെ കൊടുത്തിരുന്നത് അത്ര. അതുപോലെ തന്നെ പുതുമണവാളന്മാർക്കും സ്പെഷ്യൽ ചായ ആയിട്ട് ഈ മുട്ട ചേർത്തുള്ള ചായ കൊടുക്കാറുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് രമണി ചേച്ചി ഇങ്ങനെ ഒരു ചായ ഉണ്ടാക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇതുപോലെ അവരുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരെ എന്തോ ഉണ്ടായപ്പോൾ പാലില്ലായിരുന്നു, അപ്പോൾ ജസ്റ്റ് മുട്ട എടുത്ത് ഇങ്ങനെ ചെയ്യണം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനും ചോദിച്ചു, രമണി ചേച്ചി ഇത് മുട്ട സ്മെല്ല് ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. ഞാനൊന്നും അന്ന് കുടിക്കാൻ കൂട്ടാക്കിയില്ല, പക്ഷെ നമ്മളിത് ചെയ്ത് നോക്കിയപ്പോൾ ശരിയാ പറയുന്നത്, മുട്ടയുടെ ഒരു സ്മെല്ലും ഇല്ല. ചൂടോടുകൂടി തന്നെ നമ്മളത് കുടിക്കണം. അപ്പോൾ അതിനായിട്ട് ഇതാ നമ്മുടെ മുട്ട നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ചായ എന്തായെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളുടെ വെള്ളം തിളച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ചായപ്പൊടിയും പഞ്ചസാരയും ഇടാം. ആ ഒന്ന് നന്നായിട്ട് ചായപ്പൊടിയുടെ കറി ഇറങ്ങുമ്പോൾ നമുക്ക് ആ ചൂടോട് കൂടിയിട്ട് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള, ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് ഈ ചായ അരിച്ച് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ആറ്റിയെടുക്കുക. നമുക്ക് ഒന്നും കൂടെ ഈ ചായ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്ലാസ്സിലൊഴിച്ച് ആറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മുട്ട ചായ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. നോക്കൂ, നല്ല സൂപ്പർ നല്ല കളറായിട്ടുണ്ട് അല്ലേ. ഞാൻ ചെറിയൊരു മുട്ട ആയതുകൊണ്ടാണ് ഈ ഒരു ഗ്ലാസ്സിലേക്ക് മുഴുവനായിട്ട് എടുത്തത്. ഇത്തിരിയും കൂടെ വലിപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഒരു മുട്ട കൊണ്ട് രണ്ട് ചായയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇതാ നമ്മൾ ചായ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.